ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ BCCI ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അതിനെ BCCI പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 3 വർഷമായി കാണുന്നത്. BCCI പിരിച്ചുവിട്ട് 3 വർഷമായിട്ടും ലോധ കമ്മിറ്റി, സുപ്രീം കോടതി നിയമിച്ച ലോധ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകുകയും അംഗങ്ങളുടെ പേര് BCCIയിലേക്കുള്ള പേര് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നെങ്കിലും അവരാരെയും തന്നെ ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി തയ്യാറായില്ലെന്ന് മാത്രമല്ല, മുൻ കൺട്രോളർ ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ജനറൽ വിനോദ് റോയിയെ നിരീക്ഷകനായിട്ട് അല്ലെങ്കിൽ BCCIയുടെ മൊത്തം ചാർജ് കൊടുത്തു, ഒരു പ്രസിഡന്റിന് കൊടുക്കാവുന്ന ചാർജ് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് BCCI തുടരുന്നത്. പക്ഷേ ഇപ്പോൾ സൗരവ് ഗാംഗുലി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ കഴിഞ്ഞ 3 വർഷവും, അതായത് കൃത്യമായിട്ടും BCCIക്ക് ഒരു പ്രസിഡന്റ് ഇല്ലാതായ 3 വർഷമായിട്ട് ഇന്ന് വരെ ഒരു ചാമ്പ്യൻസ് ലീഗ്, അതായത് മിനി വേൾഡ് കപ്പ് എന്ന് പറയുന്ന ചാമ്പ്യൻസ് ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ട്രോഫിക്ക് ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ട് 3 വർഷമായി. അത് യഥാർത്ഥത്തിൽ BCCI കൃത്യമായ ഫോർമാറ്റിൽ BCCI ഇല്ലാത്തതുകൊണ്ടാണ്, നാഥനില്ലാത്തൊരവസ്ഥയാണ് BCCI ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് അടിയന്തരമായി BCCI പുനഃസംഘടിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പ്രധാനമായി പറയുന്നത് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിൻ്റെ പെർഫോം എല്ലാം വളരെയധികം നല്ലതാണ്, നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലോ ചിലപ്പോൾ ഫൈനലിൽ തന്നെ ഇന്ത്യ തോക്കുന്നു. ഇന്ത്യയുടെ പ്രസക്തി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ലോകത്ത്, യൂണിവേഴ്സലി ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ ഇല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകമില്ല എന്നാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ആ രീതിയിൽ അത്രയധികം പ്രസക്തമായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉള്ള ഒരു ലോകം മാത്രമേ ക്രിക്കറ്റിലുള്ളൂ എന്നുള്ള ഒരു സത്യം നിലനിൽക്കെ ചാമ്പ്യൻസ് ലീഗിൽ ജയിക്കാൻ കഴിയാതെ വരുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അവിടെ കൃത്യമായും ഇന്ത്യയുടെ ക്രിക്കറ്റ് അതുവരെ പരാജയപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ ക്രിക്കറ്റ് പരാജയപ്പെട്ടിരുന്നില്ല, BCCIയുടെ തർക്കങ്ങളോ BCCIയിലെ പ്രശ്നങ്ങളോ കലഹങ്ങളോ ഒക്കെ വന്നിട്ട് അതിൻ്റെ ആ സംവിധാനത്തിൽ ക്രാക്കുണ്ടായിരുന്നെങ്കിലും വിള്ളലുണ്ടായിരുന്നെങ്കിലും ക്രിക്കറ്റിന് കോട്ടം തട്ടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ പ്രകടനങ്ങൾ മെച്ചപ്പെട്ടതാണെങ്കിൽ പോലും ചാമ്പ്യൻസ് ലീഗ് നേടാത്തത് ക്രിക്കറ്റിൽ, ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വിള്ളൽ വീണിരിക്കുന്നു, ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രകടനത്തിൽ തന്നെ വിള്ളൽ വീണിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ക്രിക്കറ്റ് BCCI പുനഃസംഘടിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ കാണേണ്ടത് കപിൽ ദേവ് അല്ലാതെ, ഇന്ത്യൻ ക്രിക്കറ്റിൽ കപിൽ ദേവ് അല്ലാതെ മറ്റൊരാളെ BCCI പ്രസിഡൻ്റാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സൂചന കൂടെ ഇടയ്ക്ക് വരികൾക്കിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം 80s-90s കളിച്ചിട്ടുള്ള ആളാണെങ്കിലും ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിത്തന്ന ആദ്യത്തെ ചാമ്പ്യൻ, ആദ്യത്തെ ക്യാപ്റ്റൻ ആണെങ്കിലും അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന പുതു ക്രിക്കറ്റ് ലോകത്ത് പോലും അത് ഇപ്പോഴും ആ മികവും അതിനെക്കുറിച്ചുള്ള ധാരണയും വ്യക്തമായി കാഴ്ചപ്പാടുമുള്ള ഒരു പ്ലെയർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കപിൽ ദേവ് തന്നെയാണ് അതിന് യോഗ്യനെന്നും കൂടെ പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കപിൽ ദേവിനെ ഉൾപ്പെടുത്തുകയും കപിൽ ദേവിനെ പോലുള്ളവരെ ഉൾപ്പെടുത്തി കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സജ്ജരാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ലോകത്തിലേക്ക് ഇന്ത്യയെ മികവുറ്റ ഒരു ടീമെന്നുള്ള നിലയ്ക്ക് ആ അംഗീകാരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് സൗരവ് ഗാംഗുലി നിർദ്ദേശിക്കുന്നത്.